SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിക്കുന്നതിനായി കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് നടപ്പാക്കുന്ന സ്മൈൽ 2024 പദ്ധതിയുടെ മുന്നൊരുക്കത്തിന്റെ ഭാഗമായി ഹൈസ്കൂളുകളിലെ പ്രധാന അധ്യാപകരുടെയും PTA പ്രസിഡന്റുമാരുടെയും യോഗം ചേർന്നു. ജില്ലാ പഞ്ചായത്ത് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യ ഉദ്ഘാടനം ചെയ്തു. ജനുവരി 24 സ്മൈൽ മോഡൽ പരീക്ഷകൾ, അതിനുശേഷം സീരീസ് ടെസ്റ്റുകളും നടത്തും. ഇതിനാവശ്യമായ ചോദ്യപേപ്പറുകൾ തയ്യാറായി. ഇതോടൊപ്പം PTA യോഗങ്ങൾ, ഗൃഹസന്ദർശനം തുടങ്ങിയവ സ്കൂളിൽ നടത്തണം. ഈ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്ത് PTAയുടെ നേതൃത്വത്തിൽ ഒരു കലണ്ടർ തയ്യാറാക്കണമെന്നും യോഗം നിർദ്ദേശിച്ചു. നമ്മുടെ ജില്ലയുടെ ഒരു നേട്ടം നമുക്കറിയാം, കഴിഞ്ഞ 3 വർഷം ഒരുപക്ഷെ കേരളത്തിൽ തന്നെ വളരെ അപൂർവമാണ്. 10-ാം തരം റിസൾട്ട് വരുമ്പോൾ ഒരു ജില്ല തുടർച്ചയായിട്ട് 1-ാം സ്ഥാനം നേടുക എന്നുള്ളത്, കേരളത്തിൽ 1-ാമതായി നിൽക്കുക, അതും തുടർച്ചയായി 3 വർഷം എന്ന് പറയുന്നത് അത് ചെറിയൊരു കാര്യമല്ല. നമ്മൾ പറയും 1-ാം സ്ഥാനം ലഭിക്കുക ഏറ്റവും മികച്ചതാണെങ്കിലും അത് ഏതെങ്കിലും തരത്തിൽ മറ്റ് ജില്ലകളെ മോശമാക്കിക്കൊണ്ട് പറയുന്നൊരു കാര്യമല്ല. ഇതിന് പിന്നിൽ എടുക്കുന്നൊരു എഫേർട്ടുണ്ട്. ആ എഫേർട്ട് നമ്മുടെ സ്കൂളിലെ അധ്യാപകർ, നമ്മുടെ രക്ഷിതാക്കൾ, അതിലെല്ലാം ഉപരിയായി നമ്മുടെ വിദ്യാർത്ഥികൾ, അതിലൊരു പാർട്ട് മാത്രമാണ് ജില്ലാ പഞ്ചായത്ത്. അവിടെയാണ് നേരത്തെ 10-ാം തരവുമായി ബന്ധപ്പെട്ട് ജില്ലാ പഞ്ചായത്ത് നടപ്പിലാക്കുന്ന മുകുളം പദ്ധതി, വളരെ ഭംഗിയായി നമ്മൾ നടത്തിക്കൊണ്ടുവന്ന പദ്ധതി, അതൊന്നുകൂടി വിപുലീകരിച്ചുകൊണ്ട് സ്മൈൽ പദ്ധതിയായി നമ്മൾ മാറ്റിയിട്ടുണ്ട്. ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷ അഡ്വക്കേറ്റ് KK രത്നകുമാരി അധ്യക്ഷത വഹിച്ചു. ജില്ലാ ഡയറ്റ് പ്രിൻസിപ്പൽ VV പ്രേമരാജൻ പദ്ധതി വിശദീകരിച്ചു. ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ UP ശോഭ, അഡ്വക്കേറ്റ് TT സരള, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ NV ശ്രീജിനി, MM രാഘവൻ, KK താഹിറ, ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടർ AP അംബിക, SSK ജില്ലാ പ്രൊജക്ട് കോർഡിനേറ്റർ EC വിനോദ് തുടങ്ങിയവർ സംസാരിച്ചു. കണ്ണൂർ വാർഡ്, കണ്ണൂർ. AKG മെമ്മോറിയൽ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ, കണ്ണൂർ.